നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും അവർക്ക് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി കഴിയും. അങ്ങനെ വാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പരസ്യങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഫേസ്ബുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ മാത്രമല്ല, അവർ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും അവർ വാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ മാത്രം അവർ വാച്ച് ചെയ്താൽ മതി എന്ന കണ്ടീഷനാണ്. പക്ഷേ മൊത്തത്തിൽ, അതായത് ഫോണിൽ നമ്മളുടെ സ്വകാര്യമായ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ നിർബന്ധമായും ഈ പെർമിഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം നമ്മൾ ആദ്യം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ പിന്നീട് നമ്മളത് റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ആദ്യം നമ്മൾ ഫേസ്ബുക്കിൽ സെറ്റിംഗ്സിലേക്ക് പോവുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി. അത് സെലക്ട് ചെയ്തിട്ട് അതിൽ താഴേക്ക് വരുമ്പോൾ ഒരു ക്ലിയർ ഹിസ്റ്ററി ഉണ്ട്. ആദ്യം നമ്മൾ ഹിസ്റ്ററി എല്ലാം ക്ലെയിം ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി സെലക്ട് ചെയ്തിട്ട് അതിൽ ഫ്യൂച്ചർ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നൊരു ടാബ് കാണാം. ഇത് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം.